സ്വപ്ന സുരേഷിന്റെ വെളിപ്പെടുത്തൽ കേരളത്തെ ഞെട്ടിപ്പിക്കുന്നതാണ് എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. ബി ജെ പി സി പി എം ഒത്തുതീർപ്പിന്റെ തെളിവാണിത് എന്നും സതീശൻ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. മുഖ്യമന്ത്രിക്കെതിരായ ആരോപണങ്ങൾ തള്ളി സി പി എമ്മും എൽ ഡി എഫും രംഗത്ത് വന്നു. ബാഗിൽ എന്താണ് കടത്തിയതെന്ന് മുഖ്യമന്ത്രി തുറന്നു പറയണമെന്നായിരുന്നു ബി ജെ പിയുടെ വാദം. പിണറായി രാജിവെക്കണമെന്ന് കെ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു. ഈ കൺഫഷൻ സ്റ്റേറ്റ്മെൻ്റ് ഉൾപ്പെടെ ഇത്രയും ഞെട്ടിക്കുന്ന വിവരങ്ങൾ അന്വേഷണ ഏജൻസിയുടെ കയ്യിലുള്ളപ്പോൾ ഈ അന്വേഷണ ഏജൻസികൾ എങ്ങനെയാണ് ഒരു സുപ്രഭാതത്തിൽ ഇതെല്ലാം അവസാനിപ്പിച്ച് അന്വേഷണം പെട്ടെന്ന് തീർത്ത് കുറ്റപത്രം സമർപ്പിച്ച് കുറച്ചാളുകളെ മാത്രം പരിധിയിലാക്കിക്കൊണ്ട് അന്വേഷണം അവസാനിപ്പിച്ചെന്നുള്ള ചോദ്യം ഞങ്ങൾ പല പ്രാവശ്യം ചോദിച്ചിരുന്നു. അപ്പോൾ രാഷ്ട്രീയമായിട്ടുള്ളൊരു അറേഞ്ച്മെൻറ്റ് കേന്ദ്രത്തിലെ സംഘപരിവാർ നേതാക്കളും കേരളത്തിലെ മുഖ്യമന്ത്രിയും സി പി എം നേതാക്കന്മാരും തമ്മിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പം എന്നോട് ഇപ്പോൾ ഫ്ലൈറ്റ് ഇറങ്ങി വരുമ്പോൾ ഇത് ചോദിച്ചാൽ ഞാൻ എന്താ പറയാനാ? സ്വർണ്ണക്കടത്ത് കേസ് വീണ്ടും സജീവമാവുകയാണ് സ്വപ്നയുടെ മൊഴിയോടുകൂടി. അല്ല, ഞാനിപ്പോൾ എന്താ പറയാനാ? നിങ്ങള് ഞാൻ എന്താ നോക്കട്ടെ, നിങ്ങൾ അതിന് ശേഷം പറയാം. പോരെ, നിങ്ങൾക്ക് ആയിരിക്കും പറയാൻ പറ്റുമോ? തിരുവനന്തപുരം അന്താരാഷ്ട്ര സ്വർണ്ണക്കള്ളക്കടത്ത് കേസിനെയും ഡോളർ കടത്ത് കേസിനെയും സംബന്ധിച്ച് രണ്ടാം പ്രതിയായിട്ടുള്ള സ്വപ്ന സുരേഷ് കോടതിയിൽ നൽകിയ രഹസ്യ മൊഴിയെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ അതീവ ഗൗരവതരമായിട്ടുള്ളതാണ്. എന്താണ് മുഖ്യമന്ത്രി വിദേശത്തേക്ക് പോകുമ്പോൾ കൊടുത്തയച്ച ബാഗിലുണ്ടായിരുന്നത്? മുഖ്യമന്ത്രി തിരിച്ചു വന്നതിന് ശേഷം എന്താണ് ചെമ്പുപാത്രത്തിൽ ക്ലിഫ് ഹൌസിലേക്ക് കൊടുത്തയച്ചത്? വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. അതുകൊണ്ട് മുഖ്യമന്ത്രി ആ സ്ഥാനം രാജിവെച്ച് വിശദമായിട്ടുള്ള അന്വേഷണത്തെ നേരിടുകയാണ് അഭികാമ്യമായിട്ടുള്ളത്.